ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ആസിഫിലെയും ജിത്തു ജോസഫും ഒന്നിച്ച കൂമൻ എന്ന സിനിമ കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കൂമൻ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്കാണ്. സിനിമയുടെ തുടക്കം ലക്ഷ്മിയുടെ ഇൻട്രോ സീനിൽ അവൾ ബസ്സിലിരുന്ന് ഉറങ്ങുന്നതായി കാണിച്ചു പോകുന്നുണ്ട്. പിന്നീട് സിനിമയുടെ അവസാനം ലക്ഷ്മിയും ആ കൊലപാതകങ്ങളിൽ പങ്കാളിയായിരുന്നുവെന്നും കാണിക്കുന്നുമുണ്ട്. സോ ഇതിൽ നിന്നും ലക്ഷ്മിയുടെ ഇൻട്രോ സീൻ കാണിക്കുന്ന അതേ ദിവസം തന്നെ ആദ്യത്തെ ബോഡിയും കണ്ടെടുക്കുന്നതിൽ നിന്നും ലക്ഷ്മി അപ്പോൾ ബസ്സിലിരുന്ന് ഉറങ്ങിയത് തലേന്ന് രാത്രി ആ പൂജയും കൊലപാതകവുമെല്ലാം നടത്തിയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം. മണി എന്ന ജാഫറടിക്ക് കഥാപാത്രത്തിന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോകുന്നതിന് ഗിരി ഹാൻഡ് കഫിന്റെ സ്പെയർ കീ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് ഗിരിക്ക് എങ്ങനെ പെട്ടെന്ന് സാധിച്ചു എന്നതിനും സംവിധായകൻ പല സീനുകളിലൂടെയും ഒരു വ്യക്തത തരുന്നുമുണ്ട്. കാരണം ഗിരി ഇരിക്കുന്നതായി കാണിക്കുന്നത് ഈ ഹാൻഡ് കഫുകൾ തൂക്കിയിട്ടിരിക്കുന്നതിന്റെ തൊട്ട് താഴെയാണ്. സോ അവിടെയുള്ള മറ്റേതൊരു പോലീസുകാരെക്കാട്ടിലും വളരെ എളുപ്പം അത് കൈക്കലാക്കാൻ പറ്റുന്നത് ഗിരിക്ക് തന്നെയാണെന്ന് ഇതിലൂടെ തന്നെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കാർ നടക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിന് അടുത്തുള്ള സ്ഥലത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ വരുന്ന പല ബോർഡുകളിലും നോട്ടീസിലുമെല്ലാം മലയാളത്തിന്റെ കൂടെ തമിഴ് ഭാഷയും കൂടി ചേർത്തിരിക്കുന്നതായി കാണാം. കൂമൻ എന്ന വാക്കിന്റെ അർത്ഥം മൂങ്ങ എന്നാണ്. ഇതുകൊണ്ട് തന്നെ സിനിമയിൽ പല ഭാഗത്തും ഗിരിയെ കൂമനായി കണക്ട് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റായും ഇൻഡയറക്റ്റായും കാണിച്ചിട്ടുണ്ട്. അതിലൊരു പാട്ട് സീനിൽ ഗിരി ഒരു മരത്തിൽ മൂങ്ങയെപ്പോലെ ഇരിക്കുന്നതായി ഡയറക്റ്റായി തന്നെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതുകൂടാതെ മൂങ്ങ പകൽ സമയം ഉറങ്ങുകയും രാത്രി സമയങ്ങളിൽ ഇരപിടിക്കാൻ പോവുകയും ചെയ്യുന്നത് പോലെ ഗിരി മിക്കപ്പോഴും പകൽ സമയങ്ങളിൽ കിടന്നുറങ്ങുന്നതായും കൂടാതെ ദൊരൈസ്വാമിയെ നിരീക്ഷിക്കാനിരിക്കുന്നതും പക്ഷികൾ ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് പോലെ ഒരു ഉയർന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ടാണെന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി തന്നെ പോലീസ് അന്വേഷിച്ചു വരുമെന്ന് പേടിച്ച് തമിഴ്നാട്ടിലെ ഒരു ലോഡ്ജിൽ പോയി മുറിയെടുത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ റൂം ബോയ് വന്ന് വിളിക്കുന്ന സമയം കട്ടിലിൽ കിടക്കുന്ന ഗിരി തല തിരിച്ചു വന്ന് നോക്കുന്നതായി കാണിക്കുന്നത് പോലും മൂങ്ങ തല തിരിക്കുന്നത് പോലെയാണെന്നും കാണാം. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം, ഗിരിയുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന ചില രൂപങ്ങളിൽ മൂങ്ങയുടെ രൂപം കൂടി കൊടുത്തിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയുള്ള ഒരു ഡയറക്ടർ ബ്രില്യൻസ്, സിനിമയുടെ തുടക്കത്തിൽ ഗിരി ഇങ്ങനെ കള്ളനാകുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു മൂങ്ങയെപ്പോലെ കൂമനെപ്പോലെ ആകുന്നതിന് മുന്നേ ആ രൂപങ്ങൾ നമ്മളെ കാണിക്കുന്നുണ്ടെങ്കിലും അപ്പോൾ ഗിരി അങ്ങനെ ഒരു കള്ളനാകാത്തതുകൊണ്ട് കൂമനെ പോലെ ആകാത്തതുകൊണ്ട് ആ സമയം അതിലെ മൂങ്ങയുടെ രൂപങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വരാത്ത രീതിയിലാണ് സംവിധായകൻ കാണിച്ചു പോകുന്നത്. പിന്നീട് ഗിരി എപ്പോഴാണോ കള്ളനായി മാറുന്നത്, അപ്പോഴെല്ലാം ആ രൂപങ്ങളിലെ മൂങ്ങയെയും എടുത്തു കാണിക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുമുണ്ട്. പിന്നീട് സിനിമയുടെ എൻഡിങ്ങിൽ ഗിരി വീണ്ടും മോഷണം തുടങ്ങി എന്ന രീതിയിലാണ് നിർത്തുന്നതെങ്കിലും അതിനു മുന്നേ ഇവർ അങ്ങോട്ട് വരുമ്പോഴും ഗിരിയെ ക്രൈംബ്രാഞ്ചിൽ എടുത്തുവെന്ന് പറയുമ്പോഴുമെല്ലാം ഗിരി ഇപ്പോൾ മോഷണമൊന്നും നടത്തുന്നില്ല, ഗിരി അതെല്ലാം വിട്ട് ഇപ്പോൾ മാന്യമായി ജീവിക്കുകയാണെന്നൊരു തോന്നൽ നമുക്ക് തരുന്നതുകൊണ്ടാകാം ആ സമയങ്ങളിൽ അവിടെ ആ മൂങ്ങയുള്ള രൂപങ്ങളെല്ലാം സംവിധായകൻ ഒഴിവാക്കുകയും ചെയ്തത്. സിനിമയുടെ ക്ലൈമാക്സിൽ ദൊരൈസ്വാമി ലക്ഷ്മി അർത്ഥനാരീശ്വരനാണെന്ന് പറയുന്നുണ്ട്. അതായത് ശിവനും പാർവതിയും ഒന്നിച്ചതുപോലെയാണെന്നാണ് പറയുന്നത്. ആ സമയങ്ങളിൽ അവിടെയെല്ലാം ശൂലം വെച്ചിരിക്കുന്നതും ഇവരുടെ നെറ്റിയിലായി ശൂലം വരച്ചിരിക്കുന്നതുമെല്ലാം അത് അർത്ഥനാരീശ്വരനെ ശിവനെ സൂചിപ്പിക്കാനാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇത് കൂടാതെയും ചില കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ദൊരൈസ്വാമി ഗിരിയെ ഇടിച്ചിടുന്ന സമയം ആ ചുവന്ന തുണി ഇടത്തെ സൈഡിലേക്ക് കെട്ടുന്നത് ശിവതാണ്ഡവത്തിന്റെ റെഫറൻസ് പോലെയാണ്. മറ്റൊന്ന്, ഇവർ തമ്മിൽ ഫൈറ്റ് നടത്തുമ്പോൾ അവിടെ ഒരു പട്ടിയുടെ രൂപവും കൊടുത്തിട്ടുണ്ട്. ഇത് ശിവന്റെ മറ്റൊരു അവതാരമായ കാലഭൈരവന്റെ വാഹനമെന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നതും. കൂടാതെ ഗിരി ദൊരൈസ്വാമിയുടെ വീട്ടിൽ വരുന്ന സമയം അവിടെയും ഈ സെയിം രീതിയിലുള്ള ഒരു ശില്പം കൊടുത്തിരിക്കുന്നതായും കാണാം. ഗിരി ലക്ഷ്മിയെ തേടി ദൊരൈസ്വാമി ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്ന സമയം അവിടെയുള്ള മിക്ക കല്ലുകളിലും ഒരു വൃത്തത്തിന്റെ മാതൃകയിലുള്ള അടയാളം കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ അവർ ആ പൂജ ചെയ്യുന്ന സ്ഥലം പോലും ഈ സിമ്പലുകൾ പോലെ തന്നെ ഒരു വലിയ വൃത്തത്തിനുള്ളിലാണെന്നും കാണിച്ചിട്ടുണ്ട്. അവസാനമായി ഗിരിയെ കൊന്ന് ഗിരിയുടെ ജീവൻ ലക്ഷ്മിയിലേക്ക് ആവാഹിക്കും എന്നൊക്കെ അവർ പറയുന്ന സമയം അവിടെ ഒരു ചെറിയ മനുഷ്യരൂപവും അതിന്റെ മുന്നിലായി ഒരു തലയോട്ടി വെച്ചിരിക്കുന്നതായും നേരെ ഓപ്പോസിറ്റായി ലക്ഷ്മി നിൽക്കുകയും ലക്ഷ്മിയുടെ മുന്നിലായി മൂന്ന് തലയോട്ടികൾ വെച്ചിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നിയത് ആ മനുഷ്യരൂപവും അതിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന തലയോട്ടി ഗിരിയെ സൂചിപ്പിക്കാനും, എന്നാൽ ലക്ഷ്മി മിശ്രലിംഗമായതുകൊണ്ട് ലക്ഷ്മിയെ സൂചിപ്പിക്കാൻ രണ്ട് തലയോട്ടിയും, ആ സമയം അവർ ലക്ഷ്മിയിലേക്ക് ഗിരിയുടെ ജീവൻ കൂടി വരുമെന്ന് കരുതുന്നത് കൊണ്ട്
മൂന്നാമതൊരു തലയോട്ടയും കൂടി വെച്ചുകൊണ്ട് ആ പൂജ നടത്തുന്നതാകാം. സോ ദാറ്റ്സ് ഇറ്റ്, ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുപോലെ തന്നെ ഈ സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കാര്യങ്ങളും ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. അടുത്ത എപ്പിസോഡിൽ കുറച്ച് സിനിമാവിശേഷങ്ങളും കൂടുതൽ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടണം വരെ ബൈ.